ഇന്നലെ 9 മലയാളം സിനിമകളാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 9 കുഴിബോംബാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. നമ്മൾ തലവെച്ചത് ഓ മൈ ഡാർലിംഗ്. മാറ്റത്തിൻ്റെ അഥവാ കാലഘട്ടത്തിൻ്റെ അലയലുകളെ സ്വാഗതം ചെയ്ത് കാണുന്നവർക്ക് ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് ഓക്കെയാണ്, വലിയലാകൊന്നുമില്ല. മെൽവിൻ, അനിഹ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. സ്വന്തം കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിൽ പോലും അനിഹ ഏറ്റെടുത്ത ചില എഫേർട്സ് സ്വാഗതാർത്ഥമാണ്. ഒരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള സ്റ്റോറി വെച്ച് ഇത്രയൊക്കെ തട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. സിനിമ കാണാൻ തിരക്കുമില്ല, ഈ ആഴ്ച കഴിഞ്ഞാൽ വാഷൗട്ട് ആകാനുള്ള സർവ്വസാധ്യതയും കാണുന്നുണ്ട്. കണ്ടു പഴകിയ സ്റ്റോറി ധമാക്കയുടെ അത്ര കൂതരയല്ല, ബ്രോഡാഡിയുടെ അത്ര ക്ലാസുമല്ല. കുറച്ച് കോമഡി സീൻസ്, ഇൻറ്റിമേറ്റ് സീൻസ് ഒഴിച്ചാൽ കച്ചറ ഷോർട്ട് ഫിലിം. അനിഹയുടെ വീടിൻ്റെ ടെറസിലാണ് പകുതി മുക്കാൽ കഥയും നടക്കുന്നത്. വീട്ടുകാർ എത്ര പ്രൈവസി കൊടുത്തെന്ന് പറഞ്ഞാലും താഴത്തെ നിലയിൽ ചത്തുകിടക്കുമൊന്നും അല്ലല്ലോ എന്ന് ആർക്കും തോന്നിപ്പോകും. പിന്നെയുള്ള പ്രശ്നം അനിഹ ചേച്ചിയുടെ ആശയം ഉൾക്കൊള്ളലാണ്. നയൻതാരയാണ് മെയിൻ ആശയം. ഇൻ്റർവ്യൂസിൽ ആറ്റിറ്റ്യൂഡ് മെഴുകുന്നത് പോലെ സിനിമയിലും ഇമിറ്റേറ്റിംഗ് ഇട്ട് വീർപ്പിക്കും. സ്ഥിരമായി ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത നയൻതാരയെ ഇമിറ്റേറ്റ് ചെയ്ത് ലേഡി സൂപ്പർ സ്റ്റാർ ആവാമെന്ന ഐഡിയ നടന്നു തന്നെ. ക്ലൈമാക്സിൽ അഭിനയ കുലപതിയാക്കാനായി ഡബിൾ റോൾ. വെല്ലുവിളി ഉയർത്തുന്ന പെർഫോമൻസ് ഒക്കെ തന്നെ, പക്ഷെ മനുഷ്യനെ വീർപ്പിച്ചുകൊല്ലും. തുമ്പിയെക്കൊണ്ട് സിമെൻറ്റ് കട്ട എടുപ്പിക്കുന്ന പരിപാടിയായാണ് ഫീൽ ചെയ്യുന്നത്. ഒരാളുടെ ഫോർമാറ്റ് ഫോളോ ചെയ്ത് കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് സത്യം അധികം വൈകാതെ മനസ്സിലാക്കാൻ ഇടവരും. ബാക്കി അഭിനയിച്ച എല്ലാ നടീനടന്മാരും നന്നായിട്ടുണ്ട്. സഹനശക്തി ഉള്ളവർക്ക് ആവറേജ് എന്ന് പറയാമെന്ന് തോന്നുന്നു. മൈ ഒപ്പീനിയൻ, ലിറ്റിൽ ലേഡി സൂപ്പർ സ്റ്റാർ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആവറേജെങ്കിലും ആയേനെ. പക്ഷേ ഒരു 3G ഉള്ള കോളാണ് കണ്ടുവരുന്നത്.